നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മലയാള സിനിമയെ സങ്കടക്കടലിൽ ആഴ്ത്തിക്കൊണ്ട് മറ്റൊരു വിയോഗം കൂടി ഉണ്ടായിരിക്കുകയാണ്. പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകനും അധ്യാപകനുമായ പി ബാലചന്ദ്രൻ അന്തരിച്ചിരിക്കുകയാണ്. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരക്കഥാകൃത്ത്, നാടക സിനിമാ സംവിധായകൻ, നാടക രചയിതാവ്, അധ്യാപകൻ, അഭിനേതാവ്, നിരൂപകൻ തുടങ്ങിയ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ബാലചന്ദ്രന് വലിയൊരു ശിഷ്യ സമൂഹമുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2012 മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഇവൻ മേഘരൂപൻ എന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്തു. ഉള്ളടക്കം, പവിത്രം, പുനരധിവാസം, കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃതാണ് അദ്ദേഹം. 40-ലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അച്ഛൻ പരേതനായ പത്മനാഭൻ പിള്ള, അമ്മ സരസ്വതി ഭായ്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്, പത്തനംതിട്ട കാത്തലിക് കോളേജ്, കൊല്ലം കർമ്മലറാണി ട്രെയിനിങ് കോളേജ്, തിരൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിൽ പഠനം. കുറച്ചുകാലം സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഗസ്റ്റ് ലെക്ചററായി പ്രവർത്തിച്ചു. പിന്നീട് MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ അധ്യാപകനായി. 2012 വിരമിച്ചു. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും സ്നേഹപൂർവ്വം ബാലേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സ്കൂൾ കാലത്ത് തന്നെ അധ്യാപകർക്കൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചു. DB കോളേജിൽ ഡിഗ്രി 1 വർഷം പഠിക്കുമ്പോഴാണ് ആദ്യ നാടകമെത്തുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ സംവിധാനം പഠിക്കുന്ന കാലത്ത് നാടകം എന്ന മാധ്യമത്തിൻ്റെ സാധ്യതകൾ പൂർണ്ണമായി തെളിഞ്ഞു കിട്ടിയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. മലയാള നാടകവേദിയുടെ ചരിത്രത്തിനൊപ്പം ചേർന്ന ഒരു പേരാണ് ബാലചന്ദ്രൻ്റേത്. മകുടി, പാവം, ഉസ്മാൻ, മായാ സിദ്ധാന്തം, കല്യാണ സൗഗന്ധികം, മാറാമറയാട്ടം തുടങ്ങി നിരവധി നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏകാഗി, ലഗോ, തിയേറ്റർ തെറാപ്പി, ഒരു മധ്യവേനൽ, പ്രണയരാവ്, അതുപോലെ തന്നെ ഗുഡ് വിമൻ ഓഫ് സെച്വാൻ തുടങ്ങിയ നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ നടത്തിയ ആദ്യ ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. 1991 മോഹൻലാൽ ചിത്രമായ അങ്കിൾ ബണിനെ തിരക്കഥ എഴുതിയാണ് സജീവ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം തുടക്കമിട്ടത്. പിന്നാലെ ഉള്ളടക്കം, പവിത്രം, തച്ചോളി, വർഗീസ്, ചേകവർ, പുനരധിവാസം, അഗ്നിദേവൻ, കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 2019 പുറത്തിറങ്ങിയ ഇടക്കാട് ബറ്റാലിയാണ് അദ്ദേഹം ആദ്യമായി തിരക്കഥ എഴുതി പുറത്തിറക്കിയ ചിത്രം. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഇവൻ മേഘരൂപൻ എന്ന ചിത്രം. അനൈം റസൂലും, ട്രിവാൻഡ്രം ലോഡ്ജ്, ബ്യൂട്ടിഫുൾ, ഹോട്ടൽ കാലിഫോർണിയ, ഇമാനുവൽ, ചാർലി, കമ്മട്ടിപ്പാടം തുടങ്ങിയ 40-ലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. 1989 മികച്ച നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാവം ഉസ്മാൻ എന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിന് ലഭിച്ചു. 1989 കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് പ്രതിരൂപങ്ങൾ എന്ന നാടകത്തിന് ലഭിച്ചു. 1999 കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭ്യമായി. തിരക്കഥ, പുനരധിവാസം മികച്ച നാടകരചനയ്ക്കുള്ള 2009 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി അവാർഡുകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഭാര്യ വൈക്കം നഗരസഭാ മുൻ അധ്യക്ഷയായ ശ്രീലതാചന്ദ്രൻ, മക്കൾ ശ്രീകാന്ത് ചന്ദ്രൻ, പാർവതി ചന്ദ്രൻ എന്നിവരാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.